ഓം ശ്രീ ശ്രീഗണേശാരദ ഗുരുഭ്യോ നമ അസാരേ സംസാരേ വിഷയ വിഷസംഗാകുലതിയാക്ഷർം ക്ഷേമാശുഖാദാസുധാം വ്യർത്ഥം വോ വ്രജതകുപദേ ഗുലസിതഗതേ പരീക്ഷിസാക്ഷീശ്രവണഗത മുക്യുക്തിഗതനെ ജന്മാശ്രയതോന്മയാദിതരതർപ്പിഷ്നസ്വരാഡ തേനേ ബ്രഹ്മഹൃദായകുഹ്യന്തിയ സ്ഥൂരയ തേജോ സദാ സത്യം വര ധീമഹി ശ്രീമദ് ഭാഗവത മാഹാത്മ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഭാഗവത മാഹാത്മ്യത്തിന്റെ പ്രഥമ അധ്യായം ഇരുപത്തി അഞ്ച് ശ്ലോകം വരെ മനസ്സിലാക്കി ശ്രീ സൂത പൗരാണികൻ എതിർച്ഛയ ശൗനകാദികളുടെ സത്രത്തിലേക്ക് വന്ന അവസരത്തിൽ ആ ഋഷീശ്വരന്മാർ അദ്ദേഹത്തോടെ ഭഗവത് ഭഗവത് വിഷയത്തെ അറിയാനുള്ള ഔത്സുഖ്യം പ്രകടിപ്പിച്ചതിനാൽ ശ്രീസൂത പൗരാണികൻ സനകാതി ബ്രഹ്മപുത്രന്മാരും ശ്രീ നാരദരും തമ്മിൽ ഉണ്ടായ സംവാദം കേൾപ്പിക്കാൻ ആരംഭിച്ചു മ്ലാന ക്ലാനവദനനും വ്യഗ്രഗമനത്തോട് കൂടിയവനുമായ നാരദരെ കണ്ട് ഭക്തശിരോമണിയും ലോകഹിതദേശിയുമായ നാരദരുടെ മനോവിഷമം അറിയാനുള്ള കൗതുകത്താൽ ശ്രീ സനകാദിമുനീന്ദ്രന്മാർ ഇപ്രകാരം ചോദിച്ചു കുമാര ോചിതം വധ കാരണം വളരെ വ്യഗ്രചിത്തനായിട്ട് ഓടിപ്പോണ ആ മുനീശ്വരനെ കണ്ടിട്ട് കുമാരന്മാർ അഥവാ സനകാതി മുനീന്ദ്രന്മാർ ബ്രഹ്മപുത്രന്മാർ ചോദിക്കുകയാണ് അല്ലയോ ബ്രഹ്മൻ അങ്ങയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നുവല്ലോ അങ്ങ് എന്തിനെക്കുറിച്ചാണ് ഇത്രമാത്രം ദുഃഖിക്കുന്നത് അങ്ങ് എവിടേക്കാണ് ഇത്ര ബന്ധപ്പെട്ടിട്ട് പോകുന്നത് അങ്ങിപ്പോൾ എവിടെ നിന്നാണ് ഇങ്ങനെ വളരെ മ്ലാന ചിത്തനും വളരെ വ്യഗ്രനുമായിട്ട് വരുന്നത് സമ്പത്തെല്ലാം നശിച്ച ഒരു മനുഷ്യനെ പോലെ അങ്ങയുടെ ചിത്തം എന്താണ് ഇങ്ങനെ ശൂന്യമായിരിക്കുന്നത് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നാണല്ലോ പറയുക അത് കാരണം ആ ഋഷീശ്വരന്മാർക്ക് നാരദരുടെ മനോവൃത്തി നന്നായി മനസ്സിലായി അപ്പം യാതൊന്നിലും യാതൊരു സംഘവും ഇല്ലാതെ അങ്ങയ്ക്ക് ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നവനാണ് അങ്ങ് അങ്ങക്ക് ഇത് ഒട്ടും തന്നെ ഉചിതമല്ല അങ്ങ് അങ്ങയുടെ ഈ ദുഃഖത്തിൻ്റെ കാരണം ഞങ്ങളോട് പറഞ്ഞാലും ച അഹം പൃഥിീം യാതോ ജ്ഞാ സർവോത്തമാിതി പുഷ്ം ചയാഗം ചാശീം ഗോദാവരീം ദരിക്ഷേത്രം ഗുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം എന്നു തീർത്ഥു ഭ്രമമാണ ഇത്യം കുത്രചിദ്ധർമാനസന്തോഷം കലിന അധർമ്മമിത്രേണേ ബാധിതധുന सत्यं नासीदपः शौचं दाय दयादानं न विद्यते उदरं भरिणो जीवा वराकाकूढभाषिणा मन्द स्वमन्दमदयो मन्दभाग्या हि उपद्रुता पाखण्डनिरधासन्दो विरक्ता सपरिग्रहा तरुणी प्रभुधा गेहे स्यालको बुद्धिदायका कन्या विक्रयिणो लोभादम्बदीनां च कल्कनम् आश्रमाय वने रुद्धा सीर्तानि सरितस्तधा देवताय धनान्यत्रा दुष्टे नष्टानि भूरिशा न योगीनैव सिद्धो वा न ज्ञाने सत्क्रियो नरा कलिदावानलेनाद्या साधनं भस्मदाङ्गतम् अट्टशूला जनपदा शिवशूला द्विजातया कामिन्यकेशूलिन्या सम्भवन्ति कलाविहा एवं पश्यन् कलेर्दोषान् पर्यटन्नवनीम् अहम् നാരദർ പറഞ്ഞു ഋഷീശ്വരന്മാരെ ഭൂലോകം സർവോത്തമമാണ് എന്ന് കരുതി ഞാൻ അവിടേക്ക് പോയി അവിടെ പുഷ്കരം പ്രയാഗം കാശി ഗോദാവരി ഹരിദ്വാരം കുരുക്ഷേത്രം ശ്രീരംഗം രാമേശ്വരം എന്ന് പ്രസിദ്ധമായുള്ള സേതുബന്ധനം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഞാൻ സന്ദർശിച്ചു പക്ഷേ മനഃശാന്തിക്ക് ഉപയുക്തമായ ഒന്നും തന്നെ അവിടെ ഒരിടത്തും കാണാൻ സാധിച്ചില്ല അധർമ്മത്തിൻ്റെ മിത്രമായ കലി ഇപ്പോൾ ഭൂലോകം അടക്കി വാഴുകയാണ് സത്യം തപസ് ശൗചം ദയ ദാനം മുതലായവ മുതലായവയൊന്നും എവിടെയും കാണാൻ സാധിച്ചില്ല ജനങ്ങൾക്കെല്ലാം വയറു നിറയെ ഭക്ഷിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി അവർ കളവ് പറയുക തുടങ്ങിയ ആധാർമിക വൃത്തികൾ കൂടി ചെയ്യാൻ തയ്യാറാണ് സർവജനങ്ങളും അലസന്മാരും മന്ദബുദ്ധികളും ഭാഗ്യഹീനരും അശക്തരെ നിരന്തരം ഉപദ്രവിക്കുന്നവരും പാഖണ്ഠരും പാഖണ്ഡർ എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ധർമ്മത്തിനെ തെറ്റായ തരത്തിൽ ഉപയോഗിക്കുക തൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അത്തരം നാസ്തികര് അല്ലെങ്കിൽ വേദാചാരീനരായിട്ടുള്ളവരാണ് അവിടെ കാണപ്പെട്ടത് വിരക്തരായവർ കൂടി വിവാഹതരായിട്ട് സ്ത്രീ ലംബടരായി കഴിയുന്നു ഗൃഹങ്ങൾ ഭരിക്കുന്നത് സ്ത്രീകളാണ് ഭാര്യ സഹോദരനാണ് ഉപദേശ ഉപദേശങ്ങൾ നൽകുന്നവൻ ജനങ്ങൾ ലോഭം മൂലം കന്യകമാരെ വിൽക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എല്ലായ്പ്പോഴും കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു എവിടം എവിടെയാണോ ലോഭം അവിടെ കലഹം കാണും കാരണം വിവാഹങ്ങൾ തന്നെ ആ പണത്തിനോ അല്ലെങ്കിൽ സമ്പത്തിനോ ആയിട്ട് ഒരു വിവാഹബന്ധം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കലഹത്തിലേ അവസാനിക്കുള്ളൂ ആശ്രമങ്ങൾ തീർത്ഥങ്ങൾ നദികൾ തുടങ്ങിയവ യവനന്മാർ അഥവാ സനാതനത്തില് വിശ് സനാതനധർമ്മത്തിൽ വിശ്വസിക്കാത്തവരെ അവരാണ് യവനന്മാര് അവര് കീഴടക്കിയിരിക്കുന്നു ഭൂരിഭാഗം ക്ഷേത്രങ്ങളും ദുഷ്ടന്മാർ നശിപ്പിച്ചിരിക്കുന്നു നമ്മൾ ഇന്നത്തെ കാലത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് യോഗിയോ സിദ്ധനോ ജ്ഞാനിയോ സത്കർമ്മങ്ങൾ ചെയ്യുന്നവനോ ആയി ആരുമില്ല ധർമ്മമുണ്ടെങ്കിലല്ലേ അവിടെ സത്കർമ്മങ്ങൾ ഉണ്ടാവുള്ളൂ അധർമ്മികളെ എന്ത് സത്കർമ്മം ചെയ്യാനാണ് കലിയാകുന്ന കാട്ടുതീശ് കാട്ടുതീയെ ശ്രേയസ്കരങ്ങളായ സർവതിനെയും ഭസ്മമാക്കിയിരിക്കുന്നു ദേശങ്ങളിലെല്ലാം അന്നം വിൽക്കുന്നു ബ്രാഹ്മണർ വേദവും സ്ത്രീകൾ ധന ആഗ്രഹം കൊണ്ട് ചാരിത്രവും വിൽക്കുന്നു ഇപ്രകാരമാണ് കലിദോഷം എന്നറിഞ്ഞ് ഞാൻ ഭൂമിയിൽ മുഴുവൻ സഞ്ചരിച്ച് എനിക്ക് ദുഃഖം മാത്രമാണ് പ്രാപ്തി ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിളയാടിയ ലീലകളാടിയ യമുനാ തടത്തിലേക്ക് ഓടിപ്പോയി തസ്ാശ്ചര്യം മയാ ദൃഷ്ടം ശൂയതന്മുനീശ്വരാണീ തഷണ് ഖിന്യമാനസാ ദൗ വൃദ്ധ പതിദോ ബാർശ്യേ നിശസന്തോ അചേതൗ ശുശ്രൂഷ പ്രബോധന്തീ രുദതി തദയോ പുര ദശദീക്ഷു നിരീക്ഷന്തിരക്ഷിതാരം നിജം വകോ വീതസ്ത്രീഭർബോധ്യമാന മുഹുർമുഹു ബാല തുടർന്ന് പറയുകയാണ് അല്ലയോ മുനീന്ദ്രന്മാര് ഞാൻ അവിടെ കണ്ട കാഴ്ച എന്താണ് എന്ന് നിങ്ങൾ കേട്ടാലും അവിടെ ദുഃഖിതയായിരിക്കുന്ന ഒരു യുവതിയുടെ സമീപത്ത് രണ്ട് വൃദ്ധന്മാർ ചേതനയറ്റ പോലെ ശ്വാസം വലിച്ചുകൊണ്ട് ദീർഘശ്വാസം ഇട്ടും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ അവരുടെ ആ ശ്വാസം നഷ്ടമാവും എന്ന മാതിരി അവിടെ കിടക്കണുണ്ടായിരുന്നു അവൾ ആ വൃദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു അവരെ മുഖം തുടച്ചു കൊടുക്കുക സ്വയം മുഖം തുടക്കുക കണ്ണുതീരെ തുടക്കിയായിരുന്നു അത്രയേ ഇതിൽ ദുഃഖിതയായിട്ട് അവൾ കരയുന്നുണ്ടായിരുന്നു തങ്ങൾ തങ്ങളെ രക്ഷിക്കാൻ അവൾ വല്ലവരെയും കാണാനുണ്ടോ എന്ന് നാല് പേറും തിരഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അനേകം സ്ത്രീകളെ അഥവാ നൂറോളം സ്ത്രീകളെ അവൾക്ക് വീശി കൊടുക്കുക അവളെ ആശ്വസിപ്പിക്കുക ഇതെല്ലാം നാലു പുറം ഒന്ന് ചെയ്യണ്ടായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് ഞാൻ വളരെ കൗതുകം തോന്നി ഇതെന്താണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് ഇതറിയാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തലേക്ക് ഞാൻ ചെന്നു എന്നെ കണ്ടവൾ കൂടി എഴുന്നേറ്റ് ഇപ്രകാരം പറയാൻ തുടങ്ങി ബാലോവാചോ ഭോ സാദോഷണം അഭിനാശയ ദർശനം പരം വാക്യേന ഭാഗ്യം ഭവേത് ഭവതോ ദർശനം വാക്യേനോ ആ യുവതി ആ സുന്ദരിയായിട്ടുള്ള യുവതി എന്നോട് പറയാൻ തുടങ്ങി ഹേ സാധോ ഹേ സജ്ജനമായവനെ അല്പനേരം എവിടെ നിൽക്കൂ എന്റെ ദുഃഖത്തെ സമി ശമിപ്പിക്കൂ അങ്ങയുടെ ദർശനം ലോകരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ വാക്ക് കേട്ടാൽ ആരുടെയും ദുഃഖം ശമിച്ചു പോകും ഭാഗ്യം കൊണ്ട് മാത്രമേ അങ്ങയുടെ ദർശനം സിദ്ധിക്കൂ ഒരു സജ്ജനങ്ങളായിട്ടുള്ള സംസ സമ്പർക്കം ഒരു സജ്ജനങ്ങളായിട്ടുള്ള സംഭാഷണം ഉണ്ടെങ്കിൽ തന്നെ എത്ര വലിയ ദുഃഖത്തിനും നമുക്കൊരു കുറവായിട്ട് അനുഭവപ്പെടും ഇത് കേട്ടിട്ട് ആ നാരദർ തിരിഞ്ഞു നോക്കി നിന്ന് ചോദിച്ചു നാരദോ നാരദ കാസിത്തം കവിമൗച ഇമാ നാര്യകാ പത്മലോചന വധദേവീ സവിസ്താരം സ്വസ്യ ദുഃഖം നാരദര ആ ഋഷീശ്വരന്മാരോട് പറയുകയാണ് ഞാൻ ആ ബാല ആ യുവതിയോട് ചോദിച്ചു അല്ലയോ ദേവി അങ്ങ് ആരാണ് ഈ കിടക്കുന്ന വൃദ്ധന്മാരും മറ്റു സ്ത്രീകളുമൊക്കെ ആരെല്ലാമാണ് ഭവതിയുടെ ദുഃഖത്തിന്റെ കാരണം എന്താണ് ഹേ ദേവി ഇതിനെ െല്ലാം എന്നോട് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും അഹം ബാലോവാചാ അഹംഭക്തിരി ഖ്യാതായിമോ മേ തനയോ മതോ ജ്ഞാനവൈരാഗ്യനാമാനൗ കാോഗേന ജർജരൗ ഗംഗാധ്യാസരിതമാമേവാർം സമാഗത തധാ ചേ ശ്രേയ സേവിതുരൈരമത് വർത്ത സചിത്തത്വം തബോധന വാർത്താമേ വിധതാപ്യസ്ഥി താം സുഗമാ വഹ ആ യുവതി എന്നോട് പറഞ്ഞു ആ സുന്ദരി പറയാണ് എൻ്റെ പേര് ഭക്തി എന്ന് പ്രസിദ്ധമാണ് ഈ കിടക്കുന്ന രണ്ട് പേര് എൻ്റെ പുത്രന്മാരായ ജ്ഞാനവും വൈരാഗ്യവുമാണ് കാലയോഗം കൊണ്ട് ഇവർക്ക് വാർദ്ധക്യം പ്രാപിച്ചിരിക്കുകയാണ് ഈ നാരിമാർ ഗംഗ യമുന ആദി നദികളാണ് ഇവർ എന്നെ സേവിക്കാൻ വേണ്ടി വന്നെത്തിയിരിക്കുകയാണ് പക്ഷേ ഇവരുടെ സേവ പോകട്ടെ ദേവന്മാർക്ക് കൂടി എന്നെ ശുശ്രൂഷിച്ചാൽ എൻ്റെ സുഖം എനിക്ക് തിരിച്ചു തരാൻ സാധിക്കില്ല ദേവന്മാർ കൂടി വിചാരിച്ചിട്ട് യാതൊരു പ്രജനവും പ്രയോജനം ഉണ്ടാവില്ല അവിടുന്ന് എൻ്റെ കഥ കേട്ടാലും അതോടുകൂടി എനിക്ക് സുഖവും ലഭിക്കും കാരണം ദേവന്മാർക്ക് കൂടി ചെയ്യാൻ പറ്റാത്തത് ഭക്തന്മാർക്കും ഋഷീശ്വരന്മാർക്കും ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്പന്നാദ്രവിടെ സാഹം वृद्धिं कर्णाटके गता क्वचित् क्वचित् महाराष्ट्रे गुर्जरे जीर्णदाङ्गता तत्र पाखण्डे खण्डिताङ्गकः दुर्बलाहं जिरं यादा पुत्राभ्या सहमन्दतां वृन्दावनं पुनः प्राप्य नवीनेव सुरूपिणी यादाहं युवती सम्यक् प्रेष्ठरूपा तु साम्प्रतम् इमौ तु शयितावत्रा सुतो मे क्लिश्यदश्रमात् इदं स्थानं परित्यज्य विदेशं गम्यते मया जरढत्वं समायातौ तेन दुःखेन दुःखिता साहं तु धरणीकस्मात् सुतौ वृद्धौ इमौ उता त्रयाणां सहचारित्वा वैपरीत्यं कुतस्थितं खडदे जरढामाधा तरणो तरणौ तनयौ इति अधः शोचामि च आत्मानं विस्मया वदयोगनिधे श्री കാരണം ച അത്രക്കും ഭവീത് ആ യുവതി തുടർന്ന് പറയുകയാണ് ഋഷി ഋഷീശ്വര ഞാൻ ജനിച്ചത് ദേശത്തിലാണ് വളർന്നത് കർണാടകത്തിലും മഹാരാഷ്ട്രയിൽ വെച്ചും ഞാൻ അഭിവൃദ്ധിപ്പെട്ടു പക്ഷെ ദേശത്തെത്തിയപ്പോൾ കലിയുടെ പ്രേരണ കൊണ്ട് ഞാൻ ജീർണിച്ചു തുടങ്ങി അവിടെയുള്ള നാസ്തികരായവര് എന്നെ ഉപദ്രവിച്ചു എൻ്റെ അംഗഭംഗങ്ങളിൽ അവർ വരുത്തി ദുഃഖിതയും അബലയുമായ ഞാൻ പുത്രന്മാരോടുകൂടി കുറേ കാലം എന്നാലും അവിടെ കഴിച്ചുകൂട്ടി വൃന്ദാവനത്തിലേക്ക് ഞാൻ തിരിച്ചു പോവാൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അവിടെ നോടിയിട്ട് വൃന്ദാവനത്തിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ എൻ്റെ നില മെച്ചപ്പെട്ടു ഞാൻ വീണ്ടും സുന്ദരിയും യുവതിയുമായി പക്ഷേ ഈ കടക്കുന്ന എൻ്റെ പുത്രന്മാർക്ക് യാതൊരു പ്രത്യേക വ്യത്യാസവും വന്നില്ല അവർ യാതൊരു സുഖവും ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ കിടപ്പാണ് ഇവരുടെ അസുഖം അല്ലെങ്കിൽ ഇവർ പ്രാപ്തി നേടിയിച്ചാൽ ഞങ്ങൾ വേറെ വല്ല വിദേശത്തേക്കും ഞങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ വാർദ്ധക്യം കാരണം എനിക്ക് അവരെ കൊണ്ട് പോവാൻ സാധിക്കുന്നില്ല ഇത് തന്നെയാണ് എൻ്റെ മുഖ്യമായ ദുഃഖ കാരണവും കാരണം പുത്രന്മാര് യുവാ യുവാക്കളും മാതാവും പിതാവും വൃദ്ധരുമാവലാണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത് പക്ഷെ ഇവിടെ വിപരീതാവസ്ഥയാണ് ഇത് തന്നെയാണ് എൻ്റെ ദുഃഖവും എന്നാണ് ഭക്തിദേവി ദേവി പറയുന്നത് എൻ്റെ പുത്രന്മാർ വൃദ്ധന്മാരും അവരുടെ മാതാവായ ഞാൻ യുവതിയുമാണ് ഇതെത്ര വിപരീതമാണ് മഹാമുനെ ഈ വൈപരീത്യത്തിൻ്റെ കാരണം എന്താണ് എന്ന് അങ്ങക്ക് അങ്ങക്കറിയുണ്ടാവും അങ്ങ് അതെനിക്ക് പറഞ്ഞു തരണമേ നാരദോ വാച്ച ഞാനേനാത്മനി പശ്യാമീ സർവമേ ദയാദര് പറഞ്ഞു അല്ലയോ ദേവി അവിടുത്തെ ദുഃഖത്തിൻ്റെ കാരണമെല്ലാം ഞാൻ എൻ്റെ ജ്ഞാന കൊണ്ട് അറിയുന്നു ശ്രീഹരി നിശ്ചയമായും ഭവതിക്ക് സുഖം വരുത്തും അതുകൊണ്ട് ദുഃഖ ദുഃഖിക്കാതിരിക്കൂ ഹേ പുത്രി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാലും ഇവിടെ നമ്മൾ ദ്രവിഡമെന്നും കർണാടകമെന്നും ഒരു ദേശത്തിനും ഉദ്ദേശിച്ചിട്ടല്ല മറിച്ച് മനുഷ്യർ എപ്രകാരമാണ് ഭക്തിയെ ആദരിക്കുകയോ വെറും കച്ചവട വസ്തുവായി കണക്കാക്കുകയോ ചെയ്യുന്നത് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ജനനം ദ്രവിടത്തിലും എന്നതിനർത്ഥം ദ്രവീഭൂതമായ അഥവാ മനോമാലിന്യങ്ങൾ ഒഴിഞ്ഞ സഹിഷ്ണുതയും സഹനശീലവും സഹതാപവുമുള്ള ഹൃദയത്തിലെ ഭക്തി ജനിക്കുകയുള്ളൂ പിന്നെ കർണാടകം എന്നാൽ കർണാടക ദേശമല്ല കർണങ്ങളിൽ കൂടിയാണല്ലോ ഭക്തിക്ക് വർദ്ധിക്കാൻ കൂടുതലും സാധിക്കുകയുള്ളു ശ്രവണമല്ലേ മുഖ്യം ഇപ്പം നവദാ ഭക്തിയിൽ തന്നെ ശ്രവണത്തിനാണല്ലോ പ്രഥമ സ്ഥാനം സ്ഥാനം നൽകിയിട്ടുള്ളത് പിന്നെ മഹാരാഷ്ട്ര എന്നതിനെ ഒരു ദേശമായിട്ടല്ല കണക്കാക്കേണ്ടത് അവിടെ ബുദ്ധിജീവികളും ജ്ഞാനികളുമായവരും ഭക്തിയെ വളർത്തിക്കൊണ്ടുവരും അത് കാരണം മഹാരാഷ്ട്ര എന്നാൽ ജ്ഞാനം അഥവാ ബുദ്ധിശാലികളായവരും ജ്ഞാനികളായവരും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഗുർജരദേശം എന്നത് ഒരിക്കലും ഒരു ഗുജറാത്താണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് സാക്ഷാത് ശ്രീകൃഷ്ണൻ പോലും തൻ്റെ വാസസ്ഥാനമായി സ്വീകരിച്ച പ്രദേശം എങ്ങനെയാണ് ഭക്തിയെ നശിപ്പിക്കുക ഗുർജരന്മാർ അഥവാ ഭക്തിയെ വെറും ഒരു ഉപജീവന മാർഗമാക്കി കച്ചവട വസ്തുവാക്കിയിട്ട് ധന സമ്പാദനത്തിനായി മാത്രം ഉപയോഗിക്കുന്നവർ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇത് ഇത് ഇതുമാത്രല്ല ഇന്ന് ഇത്തരത്തിൽ ഇത്തരക്കാരില്ലാത്ത ഏതൊരു പ്രദേശമാണ് ഉള്ളത് പിന്നെ വൃന്ദാവനം എന്ന് പറഞ്ഞത് അത് ശരിയായിട്ട് തന്നെയാണ് വൃന്ദാവനം എന്നും ഭക്തിഭൂമിയായിരുന്നു ഇന്നും ഭക്തി അവിടെ നൃത്തം ചെയ്യാണ് അന്നും ഉള്ള കാലത്തും ഭഗവാൻ അവിടെ മധുരയ്ക്കോ അല്ലെങ്കിൽ ദ്വാരയ്ക്കോ പോയ പോയ കാലത്തും അവിടെ ഭക്തി നൃത്തം ചെയ്തിരുന്നു ഒരിക്കലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായോ അല്ലെങ്കിൽ ഇന്നും അവിടെ സാന്നിധ്യം അവിടേക്ക് ഒരിക്കലും അധർമ്മത്തിന് പ്രവേശിക്കാൻ സാധ്യാവില്ല പക്ഷെ അവിടെ വൈരാഗ്യങ്ങൾക്ക് സ്ഥാനം ഇല്ല എന്ന് തന്നെ വേണം പറയാൻ വൃന്ദാവന ഭക്തിഭൂമിയാണ് വൈരാഗ്യങ്ങൾക്ക് അവിടെ ആവശ്യക്കാർ കാണില്ല ഭക്തി പുഷ്ടിപ്പെട്ടു എന്നതിനർത്ഥം ഭക്തിക്ക് ധാരാളം ആരാധകന്മാരും ആദരിക്കുന്നവരും ഉണ്ടായി പക്ഷെ പുത്രന്മാരായ ജ്ഞാനത്തിനെയും വൈരാഗ്യത്തെയും വൃന്ദാവനം എന്ന ഭക്തിഭൂമിയിൽ ആരും ഉണ്ടായില്ല എന്തിനെയും സ്വീകരിക്കുന്നവരുണ്ട് എങ്കിൽ അത് അഭിവൃദ്ധിപ്പെടും ആർക്കും ആവശ്യമില്ല എങ്കിൽ അത് നഷ്ടപ്രായമാവുകയും ചെയ്യും പുണ്യനദികളിലെ സ്നാനമോ ഇവിടെ പുണ്യം നൂറുതോളം സ്ത്രീകളെ ആ സേവ ചെയ്തിരുന്നു എന്ന് നമ്മളിവിടെ കേട്ടു ആ നൂറോളം സ്ത്രീകൾ ആരാണ് പ്രധാനപ്പെട്ട പുണ്യനദികളാണ് ആ പുണ്യനദികളിലെ സ്നാനമായിക്കോട്ടെ അല്ലെങ്കിൽ തീർത്ഥാടനമായിക്കോട്ടെ ഇതൊന്നും ജ്ഞാന വൈരാഗ്യത്തിന് അഭിവൃദ്ധി നൽകാൻ പ്രാപ്തി ഉള്ളതല്ല അവർക്ക് അവർക്കിതൊന്നും പ്രാപ്തി പോരാ ദേവന്മാർക്ക് പോലും ഇതിന് കഴിവില്ല എന്ന് ഭക്തി ദേവി സ്വയം പറയും ചെയ്തു അതിന് ഉത്തമമായ മാർഗമാണ് സത്സംഗം ആ സത്സംഗമാണ് ഇവർ യൗവനയുക്തരാക്കുക എന്ന തത്വമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സൂതൗവാച്ച ക്ഷണമാത്രേണാത്വാക്യം ഊജയ മുനീശ്വര ആ സൂത പൗരാണികൻ പറയുകയാണ് അല്ലയോ ഋഷീശ്വരന്മാരെ ശൗനകാദികളെ അല്പനേരം ധ്യാനനിമഗ്തനായിരുന്നിട്ട് ആ ഭക്തിയുടെ ദുഃഖകാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയ നാരദ മഹർഷി ഇതാ ഇനി ഇപ്രകാരം ആ ഭക്തി ദേവിയോട് പറയാൻ തുടങ്ങിയാണ് അതിനി നമുക്ക് അടുത്ത ദിവസം അറിയാം ശ്രീകൃഷ്ണാർപ്പണമസ്തു സകലം സകലംബര നാരായണായേതി നാരായണ